പ്രബല സമുദായങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളും. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമാകുക സമുദായങ്ങളുടെ ഏറ്റുമുട്ടലുകൾ ആയിരിക്കും. ഈ സാഹചര്യത്തിൽ 3 മുന്നണികളിലുമായി നിലയുറപ്പിച്ചിരിക്കുന്ന സമുദായ നേതൃത്വങ്ങളുടെ നിലപാടുകളൊരു ശക്തി പരീക്ഷണം കൂടിയായി ഉപതെരഞ്ഞെടുപ്പ് മാറും. ഇത്തവണ കൃത്യവും വ്യക്തവുമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് NSS ആണ്. ശരിദൂരം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അത് ഏതെന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കൊണ്ട് ഇടത് നേതാക്കളും BJP നേതാക്കളും ഉത്തരം പറയിപ്പിച്ചു കഴിഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറ്റങ്ങൾ എണ്ണിപ്പറഞ്ഞ് സുകുമാരൻ നായർ വിമർശിച്ചപ്പോൾ NSSന്റെ ശരിദൂരം ഏതെന്ന് അംഗങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇതേ തന്ത്രമാണ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പയറ്റിയത്. തങ്ങളുടെ പിന്തുണ ഇടതുപക്ഷത്തിനെന്ന് തുടക്കത്തിലെ വെള്ളാപ്പള്ളി പറഞ്ഞതാണ്. പിന്നെ പറഞ്ഞത് മാറ്റി വെള്ളാപ്പള്ളി ഉരുണ്ടുകളിച്ചത് BJP മകനെ വിരട്ടിവിട്ടപ്പോഴാണ്. അച്ഛനും മകനും 2 മുന്നണികളിലായി നിന്നുള്ള വിലപേശൽ രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞെന്നും ഈഴവരുടെ പാർട്ടിയായ BDJS NDA മുന്നണിയിലാണെങ്കിൽ ഈഴവ വോട്ടുകളും അതേ പെട്ടിയിൽ വീഴ്ത്തി കാണിക്കണമെന്നുമാണ് BJPയുടെ താക്കീത്. ഒന്നുകിൽ അകത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് ഇത് രണ്ടും കൂടി പറ്റില്ലെന്ന സന്ദേശമാണ് കഴിഞ്ഞ ഡൽഹി യാത്രയിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് BJP ദേശീയ നേതൃത്വം നൽകിയത്. ഇതോടെയാണ് ഇടതു മുന്നണിക്ക് തുറന്ന പിന്തുണ നൽകുന്ന പ്രതീതി വേണ്ടെന്ന നിലപാടിലേക്ക് വെള്ളാപ്പള്ളി കടന്നത്. ഇത്തവണ NDAയിൽ BDJSന് ശക്തി തെളിയിക്കാനായില്ലെങ്കിൽ അതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. വെള്ളാപ്പള്ളി കുടുംബത്തിനെതിരായ പരാതികൾ കേന്ദ്ര ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പൊഴിതട്ടിയെടുക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. മുംബൈയിൽ ശിവസേന തലവൻ ഉദ്ധവ് താക്കറെയെയും ആന്ധ്രയിൽ മുന്നണിയിലെ കരുത്തനായിരുന്ന ചന്ദ്രബാബു നായിഡുവിനെയും ഒതുക്കിക്കെട്ടിയ പാർട്ടിയാണ് BJP. ഇരുവരും NDAയുടെ തുടക്കം മുതലുള്ള രാഷ്ട്രീയ പങ്കാളികളും അതാത് മേഖലകളിൽ ശക്തമായി വോട്ട് ബാങ്കുള്ള അധികായന്മാരുമായിരുന്നു. പക്ഷേ അവർ ഇപ്പോൾ ഒന്നുമല്ലാതെയായി. പിന്നെയാണ് വെള്ളാപ്പള്ളി എന്നാണ് BJP ഉന്നതൻ പ്രതികരിച്ചത്. അതിനാൽ തന്നെ ഇത്തവണ BJP സ്ഥാനാർത്ഥികളെ അറിഞ്ഞു സഹായിക്കാൻ BDJS നിർബന്ധിതരാകും. ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന മറ്റൊരു സമുദായം ഓർത്തഡോക്സ് സഭയാണ്. അവർ കോന്നിയിൽ BJPയെ പിന്തുണയ്ക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. അക്കാര്യത്തിൽ സഭയിൽ കടുത്ത ഭിന്നതയുണ്ടെങ്കിലും സഭാ തർക്കത്തിലെ സർക്കാർ സമീപനത്തിൽ ഓർത്തഡോക്സ് പക്ഷക്കാരുടെ വികാരം അത്ര പെട്ടെന്നൊന്നും ശമിപ്പിക്കാനാകില്ല. ഓർത്തഡോക്സ് വിഭാഗം ഒരിടത്താണെങ്കിൽ പാത്രിയാർക്കീസ് പക്ഷം എതിരായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അതിന്റെ നേട്ടം ആര് കൊയ്യുമെന്ന് കണ്ടറിയണം. എന്തായാലും 5-ൽ 1 ഒഴികെ 4 UDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. അത് 4 നിലനിർത്തുകയും അരൂർ പിടിച്ചെടുക്കുകയുമാണ് UDFന്റെ ലക്ഷ്യം. എന്നാൽ ഇതിൽ 3 എണ്ണമെങ്കിലും സ്വന്തമാക്കിയിരിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.